നമ്മുടെ രാമകൃഷ്ണൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ് അല്ലേ മനുഷ്യൻ ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ പോയി പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ ഈ കാടും മലകളും ആറും ഒക്കെ ആരാധിക്കപ്പെടണമെന്ന് പറയുന്നത് എത്ര വലിയ ഭോഷ്ക്കാണ് അങ്ങനെ അങ്ങനെ ചിന്തിക്കില്ല ആളുകൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റത്തോട് കൂടിയിട്ടല്ലേ നമ്മൾ സഞ്ചരിക്കേണ്ടേ എന്നുള്ള ആ ചോദ്യം തീർച്ചയായും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളിലൂടെ സഞ്ചരിക്കണം അതുതന്നെയാണ് ആവശ്യം പല തവണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്തിനാണ് ഈ കാടും മലകളെക്കുറിച്ച് ഇങ്ങനെ ആകുലതപ്പെടുന്നതെന്നും അതിന് വേ എന്തിനാണ് അതിനുവേണ്ടി പറയുന്നതെന്നൊക്കെ നമ്മൾ പല വട്ടം പറഞ്ഞതാണ് പക്ഷെ എന്നാൽ പോലും പലർക്കും വീണ്ടും വീണ്ടും സംശയമാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് എന്താണ് നമ്മുടെ പ്രകൃതി ഈ മലകൾ കൊണ്ടും മരങ്ങൾ കൊണ്ടും ആറുകളെ കൊണ്ടൊക്കെ എന്താണ് നമ്മൾക്ക് ഗുണമുള്ളത് ഇന്ന് എൽ കെ ജി പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും അറിയാം ഈ പറയുന്ന മരങ്ങളും മലകളൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്കിവിടെ നിൽക്കാൻ പറ്റിയ നിലനിൽക്കാൻ പറ്റുകയാണ് അതിലുള്ള എല്ലാ പക്ഷി മൃഗാദികളും എല്ലാത്തിനും അതിൽ അതിൽ ഒരു ജീവി മാത്രമാണ് മനുഷ്യൻ അത് വളരെ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം അതുകൊണ്ട് തന്നെ അവരൊരു വിത്ത് കിട്ടിയാൽ ഒരു മണ്ണിൽ കൊണ്ടുപോയിട്ട് ഒരു ചെടിയെ പരിപോഷിക്കുക പരിപോഷിപ്പിക്കുക അതുപോലെ തന്നെ പക്ഷികളെയൊക്കെ സ്നേഹിക്കുക അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും കാരണം കുട്ടികളുടെ മനസ്സിൽ കളങ്കില്ല അവർക്ക് സത്യം അറിയാം നമ്മളാണ് കളങ്കം കൊടുക്കുന്നത് നമ്മൾ ആരാധനയും മതവും വിശ്വാസവും രാഷ്ട്രീയവും ആയിട്ട് പോരാട്ടങ്ങളും പോർവിളികളും കുറ്റപ്പെടുത്തലുകളും അസൂയ ഒക്കെ ആയിട്ട് നമ്മൾ എന്തു ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ വിത്തുകൾ അവരുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ശുദ്ധമായ ആ ഒരു തനത് പൈതൃകത്തിൽ അവർ പ്രകൃതിദത്തമായിട്ടാണ് അവർ വസിക്കുന്നതെങ്കിൽ ജീവിക്കുന്നതെങ്കിൽ അവർക്കതൊന്നും വേണ്ട അവരൊന്നിനെ മാത്രമേ ആശ്രയിക്കുകയുള്ളൂ അത് പ്രകൃതിയെ ആയിരിക്കും എന്താ കാരണം നാച്ചുറലായിട്ട് പ്രകൃതിത്വമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രകൃതി ഉണ്ടെങ്കിലേ ഉള്ളൂ എന്നുള്ളത് അവിടെയാണ് ഈ മലങ്ങളെ മലകളെയും മരങ്ങളെയും നദികളെയും സമുദ്രത്തെയും അതുപോലെ എന്തൊക്കെയുണ്ട് പ്രകൃതത്വം പക്ഷി മൃഗാദികളെയൊക്കെ സംരക്ഷിക്കണം പരിപാലിക്കണം എന്ന് പറയുന്നതിനപ്പുറം ആരാധന എന്നൊരു വാക്ക് നമ്മൾ പറയുന്നത് ആരാധന അതിനെയൊക്കെ ആരാധിക്കൂ എന്ന് ഇതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ നിലനിൽക്കണം അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ തിരിച്ചൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പൊതുസമൂഹം തന്നെ പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് പറയുന്നില്ല അതിൽ തന്നെയാണ് ഈ ആരാധന കൊണ്ടുവരുന്നത് ആരാധന അന്ധവിശ്വാസമല്ലേ എന്നൊരു ചോദ്യം ഉണ്ടായിരിക്കാം അത് ഇപ്പോഴത്തെ യുക്തിയുടെ ഭാഗമായിട്ട് ആർക്കും തോന്നുന്നതാണ് ആരാധന അന്ധവിശ്വാസം അല്ലേ ആവട്ടെ നമ്മളൊരു ആരാധന വിശ്വാസം ഒന്നുമില്ലയെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു ഉദാഹരണമായിട്ട് എടുക്കുക രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടെന്ന് കരുതാം അവരുടെ ഒരു പൗലീനം അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു നേതാവിനെയൊക്കെ ആരെങ്കിലും ഉപദ്രവിച്ചു അല്ലെങ്കിൽ ഒന്നു തലി തകർത്തു എന്നൊക്കെ കരുതുക എന്നും ചെയ്യുന്നതിന് നമ്മൾ ഒരിക്കലും യോജിക്കുന്നില്ല ആരും ആരെയും ഉപദ്രവിക്കരുത് അതാണ് നമ്മളുടെ കണ്ടീഷൻ അത് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തുകൊണ്ടാണ് അത് ചെയ്തവരോട് ഒരു വിദ്വേഷവും ഒക്കെ അല്ലെങ്കിൽ പ്രതികാരം ചെയ്യണം എന്നൊക്കെ തോന്നുന്നു എന്തിനു വേണ്ടി എന്തുകൊണ്ടാണ് അത് വെറൊരു സ്നേഹം മാത്രമല്ല അത് വലിയൊരു ആരാധനയുണ്ട് കാരണം അമ്മ മറ്റകൊണ്ടല്ല ഇങ്ങനെ ഒരാളുണ്ടായത് അല്ലെങ്കിൽ പ്രസവിച്ചതല്ല വൗലിയനൊന്നും ഒരാരാധനയാണ് ഇവരുടെ സ്തൂപങ്ങളോടും മറ്റുള്ളതൊക്കെ അവരുടെ കൊടികളോട് അവരുടെ എമ്പളങ്ങളോടൊക്കെ ആരാധനയാണ് ഈ ആരാധന ആരാധനാഭാവം ഉണ്ടാകുമ്പോഴാണ് അതിനോട് കൂടുതൽ പ്രണയം ഉണ്ടാകുന്നതും അതിനെ സംരക്ഷിക്കണമെന്നും നശിപ്പിക്കാൻ പാടില്ല എന്ന് തോന്നുന്നത് ഈ നേതാവിനോടും ഈ കൊടിയോടും ഒന്നുള്ള അല്ലെങ്കിൽ ഈ വിഗ്രഹങ്ങളോടും ക്ഷേത്രങ്ങളോടും പള്ളികളോടുമുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും ഇന്നത്തെ മനുഷ്യന് പ്രകൃതിയോടില്ല അവൻ്റെ അമ്പലോ അവൻ്റെ പള്ളിയോ അവൻ്റെ വിഗ്രഹം അവൻ്റെ ഫോട്ടോ അവൻ്റെ ഗുരുവിനെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാക്കും എന്നാൽ നമ്മെ താങ്ങി നിർത്തുന്ന പ്രകൃതിയിലെ പ്രകൃതിയിലെ പ്രധാനപ്പെട്ട മലകളും മരങ്ങളും നദികളൊന്നും നശിപ്പിക്കുമ്പോൾ അതിനെ മലിനപ്പെടുത്തുമ്പോൾ അതിനില്ലാതാക്കുമ്പോൾ നമുക്കാർക്കും കൊള്ളുന്നില്ല എന്താണ് നമ്മൾ കേവലം സത്യത്തിൽ ഈ ഒരു യുക്തിമാർഗത്തിലും അല്ലെങ്കിൽ പ്രകൃതിയെ മറന്നുകൊണ്ട് പ്രകൃതിയുടെ കൽ കഷ്ണങ്ങൾ കഷ്ണം മുറിച്ചെടുത്തിട്ടും മരത്തിൽ നിന്ന് വിഗ്രഹങ്ങളും ശൂന്യതയിലേക്ക് നോക്കിയിട്ടുള്ള പ്രാർത്ഥനയും ഇതൊക്കെയാണ് സത്യത്തിൽ മൂഢത നമുക്ക് അത്യാവശ്യമായി നിലനിൽക്കാൻ ആവശ്യമായിരിക്കുന്ന പ്രകൃതിയുടെ പ്രധാനപ്പെട്ട ഭാഗമായ മരങ്ങളും മലകളുമാണ് ഇവിടെ നമ്മുടെ ആവാസവ്യവസ്ഥയ്ക്ക് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്നത് മഴ ജലം നമ്മളുടെ ഭക്ഷണം ഒക്കെ ഈ മലകളെയും കാടിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് നിലനിൽക്കുന്നത് അതിനെ നിലനിർത്തണമെങ്കിൽ അതിലൊരു ആരാധന കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ കാഴ്ചപ്പാട് ആരാധനയുള്ള ഒരു വസ്തുക്കളും അതിനെ ആക്രമിക്കപ്പെടുന്നില്ല നശിപ്പിക്കപ്പെടുന്നില്ല അവനെ ആരാധിച്ചു എന്നുള്ളത് എന്താ കുഴപ്പം ആരാധന എന്ന് പറഞ്ഞാൽ അമിതമായ പ്രേമം അപ്പം ആ പ്രേമത്തിൻ്റെ അഭിനിവേശം കൊണ്ട് അതിനെ പരിപാലിക്കുന്നു പരിപോഷിപ്പിക്കുന്നു അതിലൊരു വിളക്ക് വെച്ചു എന്താ കുഴപ്പമുള്ളത് നശിപ്പിക്കുന്നില്ല ഈ നശിപ്പിക്കുന്ന ചിന്ത ഉണ്ടാകുന്നത് കൊണ്ട് എന്താണ് നമ്മളവിടെ പ്ലാസ്റ്റിക് കൊടുത്തിട്ട് അവിടുത്തെ കാടുകൾ വെട്ടി നശിപ്പിച്ച് പാറ തുറന്നേ പാറ പൊടിച്ച് നമ്മൾ നമ്മളുടെ ഇപ്പോഴത്തെ സൗകര്യങ്ങൾ മാത്രം നോക്കുന്നു എല്ലാം വേണം വേണ്ട എന്നല്ല പക്ഷെ പരിമിതമായിരിക്കണം എന്നത് അങ്ങനെയല്ല പാറകളിലൊക്കെയാണ് പൊട്ടിക്കാൻ ടെൻഡർ കൊടുത്തിരിക്കുക അതികളൊക്കെ ഊറ്റാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടക്കുകഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു മാറ്റം വേണ്ടേ ഈ മാറ്റം വേണമെങ്കിലാണ് മനുഷ്യൻ അറിയേണ്ടത് എന്തിനാണ് പ്രകൃതി എന്തിനാണ് മലയും കാടും ഒക്കെ നമ്മൾ മരങ്ങളൊക്കെ ആരാധിക്കാൻ പറയുന്നത് സംശയമില്ല ഒരു മലയെയും ആ കാടിനെയുമൊക്കെ ബന്ധപ്പെട്ട അധികവും സ്ഥലങ്ങളിലും ഇടങ്ങളും ഉണ്ടാവുക അപ്പോൾ അവിടെ അവിടെ കൃഷിയായാലും ശരി ആവാസ വ്യവസ്ഥയിലും ഒരു ഒരു നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരിക്കും അതൊന്നും ഇല്ലാത്തോടത്തോളം ഒന്നും ഉണ്ടാവില്ല എന്നൊരു സംശയവും ഇല്ല അത് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മളൊരു മഴ പെയ്തത് എന്താ അവിടുത്തെ അവസ്ഥ വെള്ളം അങ്ങോട്ട് ഒഴുകി പോവുകയാണ് കടലിലേക്ക് ഇല്ലേ അത് ഒഴുകി പോകാതിരിക്കാൻ എന്ത് വേണം അമ്പലം കെട്ടിയിട്ടും പള്ളി വെച്ചിട്ടും പാർട്ടി എന്താ പാർട്ടി പാർട്ടിക്കാരുടെ ഏതെങ്കിലും പാർട്ടിക്കാരുടെ കൊടി വെച്ചിട്ടോ അല്ലെങ്കിൽ പാർട്ടി ഓഫീസ് ഉണ്ടാക്കിയിട്ടോ കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല അവിടെ മരങ്ങളും മലകളും തന്നെയാണ് പ്രധാനപ്പെട്ട മരങ്ങളൊക്കെ തന്നെയാണ് വേണ്ടത് കാരണം മരങ്ങൾ ഈ ജലത്തിൻ്റെ ഈ ഒഴുക്കിനെ ക്രമീകരിച്ച് അതിനെ വേരിലൂടെ സംഭരിച്ചു ഒരു മരത്തിന് ഒത്തിരി ജലത്തെ സംഭരിച്ചു വെക്കാനുള്ള കഴിവുണ്ട് അതിൻ്റെ വേരുകൾക്ക് ചെറിയ ചെടികൾക്ക് പോലും പുല്ലുകൾക്ക് പോലും ഉണ്ട് അപ്പോൾ അതിനെ സംഭരിച്ചു വയ്ക്കുന്നു കൂടാതെ അമിതമായിട്ടുള്ള കുത്തൊഴുക്ക് വെള്ളത്തിൻ്റെ ഒഴുക്ക് തടയുന്നു മണ്ണൊലിപ്പ് തടയുന്നു ഇന്നിപ്പം എന്താ ഒരു മഴ പെയ്ത ആകെ ഉരുൾപൊട്ടലും എല്ലാമായിട്ട് ആകെ പ്രകൃതി ദുരന്തങ്ങൾ നമ്മളിങ്ങനെ ആഘോഷിക്കുകയാണ് മാധ്യമങ്ങൾ അതിന് കാരണം പറയില്ല എന്താണ് അതൊക്കെ ചില മുതലാളിമാരെയൊക്കെ പരി സന്തോഷിപ്പിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് നമുക്ക് അങ്ങനെയൊന്നുമില്ല സത്യം പറയുന്നു നിലനിൽക്കണമെങ്കിൽ നെഞ്ചത്തടിച്ച് കരഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല സർക്കാരുകൾക്കൊന്നൊന്നും ചെയ്യാൻ കഴിയില്ല സർക്കാരുകളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്താ ഒരു രാഷ്ട്രീയ പാർട്ടി മത്സരിച്ച് വിജയിച്ചു വരുന്ന നമ്മൾ കൊടുക്കുന്ന ഈ തുച്ഛം ഈ പത്ത് രൂപയുടെ ഈ മെമ്പർഷിപ്പ് കൊണ്ടാണോ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം ചെയ്തുകൊണ്ടാണ് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആരെയും വെറുതെ നിർത്തുന്നില്ല നമ്മൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവർ അവരധികാരത്തിലെത്തുന്നു കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങളാണ് ഈ കോടിക്കണക്കിന് രൂപ ഈ അണികൾ കൊടുക്കുന്ന പത്ത് രൂപയാണ് അല്ല കുത്തക്ക മുതലാളിമാരുമായി വെച്ചിരിക്കുന്ന ചില ചില കണ്ടീഷൻ്റെ ഭാഗമായിട്ട് അവർ കൊടുക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് അവർ വിജയിച്ചു കഴിഞ്ഞാൽ അവർ അവർ അധികാരത്തിലെത്തി കഴിഞ്ഞാൽ ആ മുതലാളിമാർ ചെയ്യുന്നതായിരിക്കുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കും മൗനം ഭജിക്കേണ്ടി വരും പിന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ചില ചില വിഷയങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കൈവയ്ക്കും തലവെക്കും അത് മനസ്സിലാക്കേണ്ടത് പൊതുജനമാണ് ആ ആ മന്ത്രിസ്ഥാനത്തിരിക്കുന്നവരെ മാറ്റം കുറ്റം പറഞ്ഞു കാര്യമില്ല അവർ അങ്ങനെ ആയിപ്പോയി എന്താ ചെയ്യുക ബാക്കിയുള്ളവർ ചിന്തിക്കൂ ഹാരി മാറ്റി നിർത്താനില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ പറയുന്നില്ല ഒരാളും പേരെടുത്തൊന്നും പറയുന്നില്ല അപ്പോൾ അതിനൊരു മാറ്റം വരണമെങ്കിലും മനുഷ്യരെ ഓരോരുത്തരും ചിന്തിക്കുക നമുക്ക് എന്താണ് അത്യാവശ്യം നമ്മൾ സപ്താഹങ്ങൾ നടത്തിയത് കൊണ്ടോ അത് നടത്തിയത് കൊണ്ടോ കുർബാനകൾ കൂടിയത് കൊണ്ടൊന്നും ഇതിൽ മാറ്റം വരില്ല അതൊക്കെ വേണം അതെല്ലാം വേണം ഇനിയും നമ്മൾ തള്ളിക്കളഞ്ഞപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനവും മതങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും വൈവിധ്യങ്ങളും എല്ലാം വേണം എല്ലാം വേണം പക്ഷെ അതിനൊക്കെ പ്രധാനപ്പെട്ടതാണ് പ്രകൃതി ആ പ്രകൃതിയെ പരിപാലിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മലകളെ സംരക്ഷിക്കാൻ മലയിൽ ആളുകളുണ്ടായിരുന്നു എല്ലാ മലകളിലും ആളുകളുണ്ടായിരുന്നു അവരതുമായി പൊരുത്തപ്പെട്ട് ജീവിച്ചു പോകുന്നു അവരാണ് ആദിവാസികൾ എന്നൊക്കെ പറയുക ഇന്നിപ്പോൾ ആദിവാസികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ആദിത്വം അംഗീകരിച്ച് കൊടുക്കേണ്ടതായിട്ട് അവരെ വനവാസി എന്ന് വിളിക്കുന്നവർ പോലും നമ്മുടെ ഇടയിലുണ്ട് ആ വനവാസി കാട്ടുവാസികൾ എന്ന് പറയും എന്താ അതിലർത്ഥമുള്ള ആദിമ നിവാസികൾ എന്ന് പറയുന്നത് എന്തെങ്കിലും മടി വനവാസി എന്ന് പറയും എന്തിനാ മടിക്കണേ പരശുരാമ വഴി അറിഞ്ഞ് കേരളുണ്ടാക്കിയത് വേണന് മടിയില്ല ആ ഒരു വളരെ പോഷകപൂർവ്വം മണ്ടത്തരം അങ്ങനൊരു സംഭവം നടക്കില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം അത് പൊക്കി പിടിക്കും എന്നിട്ട് സത്യത്തിൽ ആദിമനിവാസികളെ ആദിമനിവാസി എന്ന് പറയാം വയ്യ അതിനും വനവാസി കാട്ടുവാസി കാട്ടാളന്മാരെ എന്ന് വിളിക്കുന്നു കാടിനെ ആളിയെ വരെ അതാണ് കാട്ടാളന്മാർ ഇങ്ങനെ വിളിക്കാൻ കുഴപ്പമില്ല അപ്പം ഇങ്ങനെ സത്യത്തെ മറയ്ക്കുന്നു എന്തിനാണ് ഇതിനൊക്കെ നിൽക്കുന്നത് അതിൻ്റെ മഹത്വത്തെ നിങ്ങൾ നിങ്ങളെന്ത് ശാസ്ത്രീയതയും എന്ത് വേണമെങ്കിലും യുക്തി എന്ത് പറയു യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കാത്തൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല കാടും മലകളും മരങ്ങളും നദികളും ജലാശയങ്ങളും പവിത്രമായി നിലനിൽക്കണം അതിൽ അത്യാവശ്യത്തിന് വേണ്ട ഭാഗങ്ങൾ നമ്മൾ പശുവിനെ കറന്ന് പാലെടുക്കുന്ന ആടിനെ കറന്ന് പാലെടുക്കുന്ന പോലെ അതായത് അമ്മയുടെ മാറിൽ നിന്നും കുട്ടി കൂട്ടി പാലടിക്കുന്ന ഉപയോഗിക്കൂ ഇത് ഒരു പെരി ഒരു ലക്ഷ്യവും ഇല്ലാണ്ട് ആ ഇതൊരു ജീവിതത്തിൽ ഒട്ടുമിക്ക സമ്പാദ്യവും അവൻ്റെ വീടും ബംഗ്ലാവും കെട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഒരു മനുഷ്യനെന്തിൻ്റെ വീട് ഇന്ന് വീട് ആർഭാടത്തിന് ആദ്യകാലത്ത് അങ്ങനെ ആയിരുന്നില്ല ആവശ്യത്തിന് മഴ കൊള്ളാതെ വെയിലോ ഇന്ന് ആർഭാടമായി മാറി ആ ആർഭാടത്തിനടിച്ചു ഉപയോഗിക്കുന്നതിന് ഈ പ്രകൃതി വിഭവങ്ങളെയാണ് കണ്ടീഷൻ വെക്കണം സർക്കാർ ഒരു ഒരു കുടുംബത്തിൽ ഇത്ര ആളുകൾ ഇത്ര പോകുന്ന സ്ക്വയർ ഫീറ്റ് വീടേ വേണ്ടുള്ളൂ എന്ന് വെക്കണം അത്രേ വേണ്ടുള്ളൂ അത്രേ വേണ്ടുള്ളൂ അതും പ്രകൃതിദത്തമായിരിക്കണം എന്താ പതിനെ കുഴപ്പമുള്ളത് മനുഷ്യന് മഴ കൊള്ളാതെ ഇരുന്നാൽ പോരാർഭാട അപ്പം പിന്നെ എന്തായാലും അവൻ വലിയ വലിയ വീടിലൊക്കെ എന്തായാലും ആർഭാടായിരിക്കണേ അതൊക്കെ മൂഢതയാണ് ഒരു ആയുസിൻ്റെ പകുതി മുഖാനും സംഭവിച്ചു വലിയൊരു കൊട്ടാരം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് പറയുകയല്ല നമ്മൾ ചിന്തിക്കുക നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന ഈ ബംഗ്ലാവ് മതി അതും തന്നെ ഒരു തലമുറയുടെ വീടിൻ്റെ അവസ്ഥ എന്താണ് ആ വീടിൻ്റെ കാലം ഒരു എത്ര വർഷം നീണ്ടു നിൽക്കും അതിൻ്റെ ആയുസ് പറഞ്ഞാൽ ആ ഒരു കുട്ടിക്ക് പ്രായം കഴിഞ്ഞാൽ അവൻ ആ ഒരു ആ ഒരു ഇത് താല്പര്യപ്പെടില്ല ആ ഒരു ഡിസൈൻ ഇഷ്ടപ്പെടില്ല അവൻ വേറൊന്ന് കിട്ടും അപ്പോൾ ഇത് പൊളിക്കും ഇത് പൊളിച്ചതിൻ്റെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ പറ്റില്ല ആ അത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ദ്രവ്യങ്ങൾ സ്വീകരിച്ചു സ്വീകരിച്ചിരുന്നെങ്കിൽ വീണ്ടും ഉപയോഗിക്കാം ആ സ്ട്രക്ചർ അങ്ങോട്ടോട് മാറ്റാം സിമ്പിളായിട്ടാണെങ്കിൽ ഇതൊന്നും അല്ല അങ്ങോട്ട് നശിപ്പിക്കുക പാറങ്ങോട്ട് പൊട്ടിക്കുക മരങ്ങളങ്ങോട്ട് മുറിക്കുക പിന്നെ അത് ഉപേക്ഷിക്കുക അതൊന്നിനും പറ്റില്ല ജഡമായി കഴിഞ്ഞു അതുകൊണ്ട് ആർക്കും ഗുണമില്ല ഇതിനൊരു മാറ്റം വന്നേ പറ്റുള്ളൂ അത് പറ്റണമെങ്കിൽ നിങ്ങൾ ശരിക്കും ചിന്തിക്കൂ നിങ്ങൾ അമ്പലങ്ങളിലും പള്ളികളിലും എവിടെ വേണമെങ്കിലും പോയി പ്രാർത്ഥിച്ചോളൂ എന്ത് ഹോമപൂജാദികളും എന്ത് പ്രാർത്ഥനാ നമസ്കാരങ്ങളോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ അതിന് നിങ്ങളെ രക്ഷിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോളൂ അതിനൊന്നും വിരോധമില്ല പക്ഷെ ശാസ്ത്രീയുക്തനെ യുക്തിക്ക് നിരക്കാത്തതാണ് നമ്മൾ പറയുന്നതെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ നമ്മൾ തയ്യാറ് ഇത്തരം വിശ്വാസങ്ങൾ ശാസ്ത്രജ്ഞ യുക്തിക്ക് നിരക്കുന്നതാണെന്ന് നമ്മൾ പൂർണ്ണമായും നൂറിൽ നൂറ് ശതമാനം പറയുന്നില്ല എന്നാൽ നമ്മൾ പറയുന്നത് ശാസ്ത്രജ്ഞന് യുക്തിക്ക് നിരക്കുന്നതാണ് പ്രകൃതി ഉണ്ടെങ്കിലേ ഉള്ളൂ ബാക്കിയൊക്കെ ഉള്ളൂ കാലത്തിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളാകാം എന്നാൽ അതിൽ പ്രധാനപ്പെട്ടത് മരങ്ങളും മലകളും അവിടെ നിലനിൽക്കണം നദികൾ നിലനിൽക്കണം അതിനെ നശിപ്പിക്കാതെ സംരക്ഷിക്കണം പ്രകൃതിയിൽ നമ്മൾ പൊലൂഷൻസ് നമ്മളതിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഈ മലിനീകരണങ്ങൾ നടത്താൻ പാടില്ല ഒക്കെ ഒരു പരിധി വേണം ഒക്കെ പരുത്തി അല്ലാണ്ട് പൂർണ്ണമായിട്ട് ഇപ്പോൾ വാഹനങ്ങളോടുമ്പോൾ പുകയൊക്കെ ഉണ്ടാവില്ല ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ അപ്പോൾ അതൊക്കെ 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 മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത് ഇവിടെയാണ് ഒരു മലയിൽ ഒരു വിളക്ക് വെച്ച് അവിടെ ഒരു നാല് മനുഷ്യർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അയ്യോ ഇത് ഇതിനോ കാടത്തുന്നത് ആ അങ്ങോട്ട് പ്രാകൃതത്തിലേക്ക് പോകുവാണ് തുണി എടുക്കാത്ത കാലത്ത് തുണി എടുക്കാത്ത കാലത്തിലേക്ക് പോകാനല്ല പറഞ്ഞു തുണിയൊക്കെ നിങ്ങളെടുത്തോളൂ അതിനുമായിട്ടുള്ള വിഭവങ്ങൾ പ്രകൃതിയിൽ നിന്ന് കണ്ടെത്തിക്കോളൂ എന്നാൽ അതിനെ താങ്ങി നിർത്തുന്ന മലകളെയും മരങ്ങളെയും നദികളെയും നിലനിർത്തണം അതാണ് അതാണ് യഥാർത്ഥ വെർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതാ ലോകത്തെമ്പാടുമുണ്ടായ വെർഷിപ്പിന് ആധാരം ഇതാണ് എന്നാൽ പിന്നീട് മനുഷ്യൻ മനുഷ്യരെന്ത് ചെയ്തു അതിനെയൊക്കെ സിമ്പിൾ ഇട്ട് അവൻ അവിടേക്കും പോകാനതിനെ ചെയ്യാനും വയ്യ അപ്പോൾ എന്ത് ചെയ്തു അതിൻ്റെ ഓരോ കഷ്ണം കൊടുന്ന് വീട്ടിൽ വെച്ചു അതിന് ഡിസൈനിങ് ചെയ്തു അതിന് രൂപഭാവനകൾ കൊടുത്തു അങ്ങനെ അങ്ങനെ അവൻ ഒതുങ്ങി ഇങ്ങോട്ട് വന്നതോടുകൂട്ടം എന്തായി അവൻ്റെ വിചാരം ഈ കാണുന്ന വിഗ്രഹങ്ങളും ഈ കാണുന്ന ഫോട്ടോകളും ഈ കാണുന്ന പൗലിയനും പള്ളിയും ഒക്കെ തന്നെയാണ് ദൈവം എന്നാണ് ഒരു ധാരണ മിഥ്യധാരണ ഇല്ലെങ്കിൽ അശൂനതയിലേക്ക് നോക്കുന്നു ശൂന്യതയ്ക്ക് നോക്കുന്നത് വളരെ കുറവാണ് ഏതെങ്കിലും ഒരു സിംബിള് വെച്ചിട്ട് അങ്ങോട്ടൊരു ദിക്കിലേക്ക് നോക്കുന്നവർ ആ എന്നിട്ട് അവർ പറയും ഞങ്ങൾക്ക് ദൈവമില്ല ഇല്ല വിഗ്രഹം ഇല്ല രൂപം ഇല്ല ആ എന്താ പത്തൊക്കെ കാതാ എല്ലാവരും ഒന്നല്ലെങ്കിൽ ഒന്ന് പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു ആ പ്രകൃതി മലേ മരങ്ങളെക്കൂടെ നിലനിന്ന് അതാണ് നിന്ന് അതൊക്കെയാണ് നോക്കിയിട്ട് അതിനെ പരിപോഷിപ്പിച്ചാൽ പോരെ പരസ്പരം സ്നേഹിച്ചാൽ പോരെ പരസ്പരം നിങ്ങൾ സ്നേഹിക്കൂ വെട്ടാതെയും കൊല്ലാതെയൊക്കെ പരസ്പരം സ്നേഹിക്കൂ നിങ്ങൾ എന്താ പഠിക്കുന്നത് നിങ്ങൾ ഇത്രയും യുക്തിയും ഈ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴും നിങ്ങൾക്ക് എന്താ ഉണ്ടായിരുന്നു മത മത്സര്യാദികളല്ലാണ്ട് നിങ്ങൾക്ക് എന്തുണ്ടായിട്ടുണ്ട് ആ മത്സരബുദ്ധിയല്ലേ ഉള്ളൂ പരസ്പരം കണ്ടാൽ പോർവീളി ഉള്ളൂ ഇതാണോ നിങ്ങളുടെ പുരോഗമനം ഇതാണോ നിങ്ങളുടെ അഭിവൃദ്ധി നിങ്ങളുടെ യുക്തി പരസ്പരം പോർവീളികൾ പരസ്പരം കണ്ടാൽ കൊല്ല അതിന് നിങ്ങൾ ജാതിയും മതവും ലിംഗവും ഭാഷയും വേഷവും ഭൂഷാദികളും ഭക്ഷണവും രാഷ്ട്രീയവും ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കണ്ട വെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ടോ ആ കണ്ടാൽ വെട്ടി കൊല്ലം മിണ്ടിയ കുറ്റം കണ്ടെത്താൻ വേണ്ടി ഇതൊക്കെ എന്നിട്ട് ഇതിനാണോ നിങ്ങൾ യുക്തി എന്ന് പേരിട്ടിരിക്കുന്നത് ഇതിനാണോ യുക്തി അപ്പോൾ ആർത്ഥത്തിൽ നമ്മളെപ്പോൾ ഒരു കാടനായിരിക്കുന്നതാണോ നല്ലത് സർവം ഒരു പ്രകൃതിയാകും അമ്മയിൽ നിന്നുണ്ടായി അവരെല്ലാവരും സൗഹാർദ്ദത്തോട് സ്നേഹത്തോടെ വർത്തിക്കണം വൈവിധ്യങ്ങളാകാം പക്ഷേ വിവേചനങ്ങളും വിദ്വേഷങ്ങളും അരുതേ എന്ന് പറയുന്ന നമ്മളിപ്പോൾ കാടന്മാരായിരിക്കും നന്നായിരിക്കാം നമുക്ക് തോന്നുന്നു നമുക്കല്ലേ തോന്നില്ല അല്ലേ അങ്ങനെ കുറച്ചില്ല അതുകൊണ്ട് തിരിച്ചറിയാം കാടും മലകളെയും ആരാധിക്കപ്പെടുമ്പോൾ അതിന് പവിത്രത കൽപ്പിക്കും അതിലേക്കും മടങ്ങും എവിടെയെങ്കിലും നിങ്ങളുടെ പ്രദേശത്തൊരു മലയുണ്ടെങ്കിൽ ഒരു കാടുണ്ടെങ്കിൽ ഒരു ഒരു നല്ലൊരു വൃക്ഷമുണ്ടെങ്കിൽ അതിനെ നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കുക ആ നിലനിർത്തു എന്ന് പറഞ്ഞത് കൊണ്ട് നിലനിർത്തില്ല കാരണം അതൊരാളുടെ മാത്രം ആവശ്യവും അവരുടെ ആരാധന വരുമ്പോൾ അധികം നമ്മുടെ ഒരു പ്രത്യേകത പ്രത്യേകം നമ്മുടെ നാടിൻ്റെയൊക്കെ പ്രത്യേകത അവർ വിശ്വാസമുണ്ട് അപ്പോൾ ആ നാടിനെ താങ് അതാണെന്ന് അതിൻ്റെ ശാസ്ത്രീയത എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ അത് വിശ്വാസപരമായിട്ടും മനസ്സിലാക്കുന്നവർക്ക് വിശ്വാസപരമായിട്ടും ശാസ്ത്രീയപരമായി മനസ്സിലാക്കുന്നവർക്ക് ശാസ്ത്രീയപരമായി മനസ്സിലായിക്കൊണ്ട് അതിനാ രണ്ട് രീതിയിലും നിലനിർത്തിക്കൊണ്ട് അവരൊരു ആരാധന വെച്ചു വെച്ചിട്ടൊരു കുഴപ്പമില്ല വലിയ ഉത്സവം ആനിയും ബംഗു അതൊന്നും വേണ്ട ചെറിയ രീതിയിൽ വിലക്കു പ്രഥമലയോട് പ്രാർത്ഥിച്ചു അതുകൊണ്ടായിരിക്കും കൃഷ്ണനായാലും ശരി ഗോവർദ്ധനത്തിൽ പൊക്കിയിട്ട് നിങ്ങൾ ഇന്ദ്രന് യാതജ്ഞാദികൾ നടത്തേണ്ടതില്ല നിങ്ങൾ ഗോവർദ്ധനത്തിനെ ആരാധിച്ചാൽ മതി പരിപോഷിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു അതുപോലെ തന്നെയാണ് നമ്മളിതിന് നോക്കുകയാണെങ്കിൽ ശരി മൊസാൻബി ആയാലും മൊസസ് ആയാലും ശരി മലയുടെ മുകളിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നു എന്താ അതിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ മഹത്വങ്ങൾ അറിയുമോ ബുദ്ധനായാലും ശരി മലകളുടെ മുകളിൽ പോയിട്ട് അല്ലെങ്കിൽ ബോധി വൃക്ഷ ചുവട്ടിൽ പോയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് പ്രകൃതിയുടെ മഹത്വം അവിടെ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ശാന്തതെട്ടുക പലിശ പ്രവാചകൻ മുഹമ്മദ് ആണെങ്കിൽ പോയിരുന്ന ഗുഹയിലാണ് അല്ല ഡൈനായിട്ടൊരു വീട് കിട്ടിയിട്ടല്ല പോയിരുന്നത് നാരായണഗുരു പോയിരുന്നത് ഒരു ഗുഹയിലാണ് ആ എന്താ ഇതിന് കാരണം നാരായണഗുരു മുഖത്തുള്ള ശുഭാനന്ദനാകട്ടെ എല്ലാവരും മലകളൊക്കെ എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യാണ് നമ്മൾ അവരുടെ വിഗ്രഹം വെച്ച് അവർ പറഞ്ഞ ദൈവങ്ങളുടെ വിഗ്രഹം വെച്ച് അങ്ങോട്ട് പോകുന്നു അവർ പോയ വഴി നമ്മൾ അവരെന്തിനവിടെ പോയിരുന്നു എന്തായിരുന്നു എൻ്റെ മഹത്വം അവിടെ അവിടെ നിന്ന് സത്യം ദർശിക്കുമ്പോൾ മലകളിൽ നിന്നും താഴ്വരകളിൽ നിന്നും ഉണ്ടായി വന്ന ഈ സംസ്കൃതിയിൽ അതിൻ്റെ ആചാര്യന്മാർ സത്യം ദർശിച്ചത് ഇന്ന പ്രകൃതിയിൽ നിന്നാണ് ആ പ്രകൃതിയാണ് വേണ്ടത് മറ്റുള്ളതെല്ലാം നമ്മളുടെ നമ്മളുടെ വീട്ടിലേക്ക് ഒതുക്കി തന്നെ വെച്ചാൽ നമ്മൾ ഒതുങ്ങിയ ജീവിതം നയിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്നാൽ അതിന് വിശാലമായ ഈ പ്രകൃതിയുടെ സംരക്ഷണം പരിപാലനം നമ്മൾ നോക്കണം അമേരിക്ക പോലുള്ള വൻകിട രാഷ്ട്രങ്ങൾ ഗ്രീൻ ബെൽറ്റ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം തന്നെ അവർക്കുണ്ട് ആ നമ്മൾ മതിലോ കിട്ടിയിട്ടാണ് നമ്മൾ അല്ലേ വലിയ വലിയ മതിലാണ് നമ്മൾ വീട് അപ്പുറത്തുള്ള ഇപ്പറേം കാണാൻ പാടില്ല എന്താണെന്ന് അറിയില്ല കണ്ടു കഴിഞ്ഞാൽ ഇതിന് എന്താ പ്രത്യേകത അറിയില്ല ഈ വീട്ടിലുള്ളവർ നാല് കൊമ്പും നാല് ഒക്കെ ഉണ്ടോയെന്ന് അറിയില്ല കാണാൻ പറ്റില്ല പണ്ട് എങ്ങനെയാണ് പണ്ട് ഉണ്ടെങ്കിൽ തന്നെ ചെടി വെക്കും ഇല്ലെങ്കിൽ ഒരു മുള്ള് വെയിലി ജസ്റ്റ് ഒരു മുള്ളു വെയിലി വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ഇന്നോ ഒരു തുള്ളി വെള്ളം അപ്പുറത്തേക്ക് പോവില്ല ഇങ്ങനെയാണോ വേണ്ടത് നമുക്ക് സ്വന്തമായി ഒരു വ്യവസ്ഥ വ്യവസ്ഥയുണ്ടായെങ്കിൽ നമ്മൾ ആ വ്യവസ്ഥയാണ് വ്യവസ്ഥയാണെങ്കിൽ മുള്ളിപ്പോൾ ഇതുവരെയും അറിയാമല്ലോ സ്വന്തമായ ഒരു വ്യവസ്ഥയില്ല സ്വന്തമായ വ്യവസ്ഥയ്ക്ക് ഇത്തരം ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് വെള്ളമൊഴുകി പോകണം മറ്റുള്ളതൊക്കെയാണ് അതുകൊണ്ട് മലകളെയും മരങ്ങളെയും നദികളെയൊക്കെ ആരാധിക്കും അതിൻ്റെ ശേഷിപ്പാണ് ഈ ഗംഗയിലൊക്കെ നടക്കുന്നത് പക്ഷേ അതൊക്കെ ആർട്ടിഫിഷ്യലായി മാറി വെറൊരു ആരാധി ഒഴികൾ മാത്രമായി പരിപാലനമൊക്കെ കണക്കന്യാണ് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം എത്രത്തോളം പരിപാലനം ശുദ്ധിയാക്കലുണ്ടോ ആയതുകൊണ്ട് പറയുമ്പോൾ ശുദ്ധി ശുദ്ധിയുണ്ടെന്ന് പറയല്ലാണ്ട് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല അതുകൊണ്ട് പുരോഗമനം പുരോഗമനം യുക്തി യുക്തി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ യുക്തിയും യഥാർത്ഥ പുരോഗമനവും എന്താണെന്ന് തിരിച്ചറിയാം മനുഷ്യൻ്റെ മനസ്സിലും ബോധത്തിലും ഉണ്ടാകുന്ന പുരോഗതി പുരോഗമനം ആ പുരോഗമനം കൊണ്ട് ലോകത്തിൽ നന്മയുണ്ടാകണം അവന് വസിക്കാനുള്ള വ്യവസ്ഥകൾ ഉണ്ടായി വരണം അല്ലാണ്ട് മുണ്ടുമാറ്റി പാൻറ്റ് ഇട്ടതുകൊണ്ടോ കാരിസ്രായ് ഇട്ടതുകൊണ്ടും ഡ്രൗസ് ഇട്ടതുകൊണ്ടൊന്നും അത് പുരോഗമനം ആവില്ലാണ് അത് വലിയ യുക്തിയാവില്ല അതുണ്ടാവണമെങ്കിൽ നമുക്ക് വരും തലമുറയ്ക്ക് വേണ്ടി കരുതലോട് കൂടിയിട്ട് നമ്മൾ ചിലതിനെ അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രകൃതിയാണ് മലകളും മരങ്ങളും നദികളും തന്നെയാണ് ജലാശയങ്ങളും തന്നെയാണ് അതിനെ നിർത്താൻ ആവശ്യമായി നമ്മളതിനെ ഒരു വിളക്ക് വെച്ച് ആരാധിച്ച് അവിടെ കൈ ഒട്ടി പ്രാർത്ഥിച്ച് ആനന്ദിച്ച് കള്ളു കുടിച്ച് ചാടി കളിക്കുകയൊന്നും അതിൽ ആ പ്രകൃതിയിൽ ആ കാറ്റും ഒക്കെ കൊണ്ട് അതിലൊരു കുളിർമയാണ് അതൊക്കെ അത് അതൊന്നും ആർട്ടിഫിഷ്യൽ ആയിരിക്കുന്ന സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള ക്ഷേത്രങ്ങളിലും പള്ളികളിലും പൗലീനങ്ങളിലൊന്നും അത് ഉണ്ടാവില്ല നൂറ് ശതമാനം ഉണ്ടായാലും അപ്പുറം പ്രകൃതിയിലുണ്ട് അങ്ങനെ ഒരിത്തി സ്ഥലമുണ്ടെങ്കിൽ അവിടെ നാല് ചെടിയുമൊക്കെ വെച്ച് അങ്ങനെ 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 നിങ്ങൾ പരിപോഷിപ്പിക്കും പരിപാലിക്കും അതെല്ലാം ചരാചരങ്ങളെ അതാണ് പ്രകൃതി ആരാളെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ചന്ദ്രലേക്ക് മനുഷ്യൻ പോയി പറഞ്ഞാൽ ചന്ദ്രലേക്ക് പോകേണ്ട വരുന്നത് എന്തുകൊണ്ടാണ് ഭൂമി ആകെ തുമ്പില്ലാണ്ടാക്കി ഇനിയിപ്പോൾ അടുത്ത സ്ഥലം തരുകയാണ് മനുഷ്യൻ ആ ഇവിടെ ഇവിടെ തന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തിയാ പിന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല പക്ഷേ എന്നാൽ ഇവിടെ കംപ്ലീറ്റ് ഏകദേശം ഒക്കെ കുട്ടിച്ചോറാക്കിയിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് പോകുന്നതാണ് അതുകൂടി നമുക്ക് കൂട്ടിച്ചോറാക്കാം അവിടെ കുട്ടിച്ചോറാക്കണതിൽ ഉണ്ടോ നോക്കി പോവുകയാണ് ആ ഇവിടെ എന്തോ ഇവിടെ എന്തോ പറ്റിയോണ്ടാണല്ലോ വേറെ ഒന്ന് അന്വേഷിക്കേണ്ടി വരുന്നത് ആ നമ്മളെ വീട് പൊളിയാനാവുമ്പോഴാണെങ്കിലും പുതുക്കി പണിയുമ്പോൾ നമ്മൾ മറ്റൊരു വീട് അന്വേഷിക്കുക അപ്പം അന്വേഷിക്കേണ്ട അത് അത്തരം പുരോഗമനത്തിന് നമ്മളെതിരല്ല പക്ഷെ മറിച്ച് പറഞ്ഞു പറയുമ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങി മനസ്സിലാക്കുക എന്താണ് എന്നുള്ളത് അത് മനസ്സിലാക്കുക എന്താണ് പറയുന്നതെന്നുള്ളത് ഗംഭീരമായിട്ട് ഇങ്ങനെ വേദഗ്രന്ഥങ്ങളും പുരാണങ്ങളും എന്താ പറയുക കൊറാനും ബൈബിളും ഒക്കെ പാരായണമൊക്കെ ഗംഭീരമായിട്ട് നമ്മളെല്ലായിടത്തും നടക്കുന്നുണ്ട് ഇല്ലേ നടക്കട്ടെ നടക്കണം നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി അതൊക്കെ വേണം പക്ഷെ മറിച്ച് അതുകൊണ്ട് സത്യസന്ധമായി അവിടെയാണ് യുക്തി വിശ്വാസം എന്തോ എന്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത് അതിനുവേണ്ടി നിങ്ങളൊരു കുട്ടിക്ക് ആദ്യമേ പറഞ്ഞു അല്ലേ ഈ ആളുകളെ കൂട്ടി നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതെന്നാണ് കൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങൾ പ്രകൃതിയെ പരിപാലിക്കും അതുതന്നെയാണ് നമ്മൾ പറഞ്ഞു നിങ്ങൾ പ്രകൃതിയെ പരിപാലിക്കും നോക്ക് കയറിപ്പോയ അല്ല മോസ കയറിപ്പോയ മോസ കയറിപ്പോയ മല അതുപോലെ നമ്മൾ പറയുന്നു നിങ്ങൾ പ്രകൃതിയെ പരിപാലിക്കും അതാണ് വേണ്ടത് ഈ പറയുന്ന അന്ത്യപ്രവാചകനും മുൻപുള്ള ആളുകളെല്ലാം തന്നെ ഓരോ പ്രവാചകന്മാരും ഓരോ ഋഷിവജ്യന്മാരും ഓരോ ദൈവപുത്രന്മാരും ഒക്കെ ഗുരുക്കന്മാരും ആചാര്യന്മാരും നമ്മളോട് പറഞ്ഞത് പ്രകൃതിയുടെ മഹത്വത്തെയാണ് ആ മഹത്വത്തെയാണ് നമ്മൾ പറയുന്നത് ഇടക്കാലത്തുണ്ടായ മനുഷ്യനുണ്ടാക്കി വെച്ച കാര്യങ്ങളെല്ലാം അതൊന്നും വേണ്ടാന്നും പറഞ്ഞില്ല അതും മോശമാണെന്നും പണില്ല എല്ലാത്തിലും ഒരു ചൈതന്യം ഉണ്ടാവും അതിനാൽ മഹാചൈതന്യം ഇരിക്കുന്നത് നാച്ചുറലായിട്ടുള്ളതിലാണ് പ്രകൃതിദത്തമായി ഉള്ളതിലാണ് അത് പ്രകൃതിയിലാണ് അത് മലകളിലും മരങ്ങളിലും തന്നെയാണ് അത് നടത്തിയെടുക്കുന്ന വസ്തുക്കളിലല്ല അത് ജഡമാണ് അതിലാരോപിക്കപ്പെടുകയാണ് ചൈതന്യം ആരോപിക്കപ്പെടുകയാണ് അപ്പം അതുകൊണ്ട് നമ്മളൊരു യുക്തിയെക്കുറിച്ച് പറയുമ്പോൾ സ്വയം നിങ്ങളുടെ യുക്തിക്ക് വിടും നമ്മൾ കാണിക്കുന്ന ഈ മരങ്ങളെയും മലങ്ങളെയും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഈ ചെറിയ അസ്വസ്ഥയെ നമ്മൾ പറയാറുണ്ട് ലോകത്തെ നശിപ്പിക്കുന്ന വലിയൊരു ശാസ്ത്രത്തേക്കാൾ നല്ലത് ലോകത്തെ നിലനിർത്തുന്ന ഒരു ചെറിയ അന്ധവിശ്വാസമാണ് ഒരു വിളക്ക് വെച്ചൊരു മല ആരാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് നിലനിൽക്കുമെന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത് വന്ന് വന്നതിന് വെട്ടിപ്പൊളിക്കാൻ നിൽക്കില്ല കാരണം കുറേ ഭക്തരും വിശ്വാസികളും ഉണ്ടായി വരും ആ മല ഞങ്ങളുടെ പ്രദേശത്തെ താങ്ങി നിർത്തുന്നതാണ് ഞങ്ങളുടെ ദൈവമാണെന്നൊരു സങ്കല്പം ഉണ്ടായിച്ച ഒരു കുഴപ്പമില്ല അവരെ താങ്ങി നിർത്തുന്ന അവരെ സംരക്ഷിക്കുന്നത് ആ മലയാണെങ്കിൽ അതിൻ്റെ ദൈവം എന്ന് കാണുന്ന എന്താ കുഴപ്പം നിങ്ങളെ പരിപാലിക്കുന്ന നിങ്ങളെ സംരക്ഷിക്കുന്ന എന്തിനെയാണല്ലോ എന്തോ കാണാത്തൊരു സാധനത്തിനെയാണല്ലോ നിങ്ങൾ ദൈവമെന്ന് വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സത്യസന്ധമായി ഇത് നിങ്ങളെ പരി സംരക്ഷിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് വേണ്ട നൽകുന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് ദൈവമായി കാണുന്നത് എന്താ തെറ്റുള്ളതേ ഒരു തെറ്റുമില്ല എന്നാണ് നമ്മുടെ പക്ഷം അത് വിഗ്രഹാരാധനയെ തോന്നുന്നു ആയിക്കോട്ടെ ഈ രോധമില്ല നന്മയിലേക്ക് നയിക്കുന്ന മനുഷ്യനെ സംരക്ഷിക്കുന്ന ലോകത്തെ പ്രകൃതിയെല്ലാവരും നിലനിർത്തുന്ന ഒരാശയം തെറ്റാണെന്ന് കരുതുന്നവർക്ക് തെറ്റായി കരുതാം ഈ മാർഗ്ഗമാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് ശാസ്ത്രവും യുക്തിയും പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്തിനെ മറ്റൊന്നിനും നിഷേധിച്ചിട്ടില്ല എല്ലാ സർവ്വദർശനങ്ങളും ഒരുപോലെ തന്നെ നമ്മൾ കാണുന്നു അതിൻ്റെ വൈവിധ്യങ്ങളുടെ മഹത്വത്തെ പാണ് പ്രകൃതിയുടെ മഹത്വത്തെയാണ് നമ്മൾ ഇന്ന് ഈ വിഷയത്തിലൂടെ പറഞ്ഞത് പ്രത്യേകിച്ച് ഈ ചോദ്യത്തിന് രാമേഷൻ്റെ ചോദ്യത്തിനുള്ള മറുപടി കൂടിയാണ് രാമൃഷ്ണ ഈ ചോദ്യകർത്താവിൻ്റെ കാര്യം മനസ്സിലായെന്ന് ഇരുന്ന് കൂടാതെ എല്ലാവരും കേട്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായെന്ന് ഇരുന്നു മലകളെയും മരങ്ങളെയും നദികളെയും മറ്റു ജലാശയങ്ങളെയും ഭക്ഷ്യമൃഗാദികളെയും എല്ലാം നമ്മൾ സംരക്ഷിക്കണം സംരക്ഷണം എന്നുള്ളത് ആത്മാർത്ഥമായി വേണമെങ്കിൽ അത് വിശ്വാസപരമായി കൂടി ഉണ്ടാവട്ടെ അത് അത് ലോകത്തിൻ്റെ കാഴ്ചപ്പെടാം വിശ്വാസം കൂടി അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവും ഒരു ചെറിയൊരു ഉദാഹരണം കൂടി നിർത്താം ഒരു വീട് വയ്ക്കുന്ന സമയത്ത് നമ്മളൊരു വീട്ടിൽ മുറ്റത്തൊരു രണ്ട് മീറ്റർ അല്ലെങ്കിൽ മൂന്ന് മീറ്റർ റോഡ് സൈഡിൽ നിന്ന് വിടുന്നതിന് നിയമിപ്പോൾ ഉണ്ടല്ലോ ഇല്ലേ അത് ഓരോ റോഡിനും വ്യത്യാസം അപ്പോൾ വിടുന്ന സമയത്ത് നമ്മൾ അതൊരു നിയമമാവുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു രണ്ടര മീറ്റർ വിട്ടെ ഓവർ സി അല്ലെങ്കിൽ ഈ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എഞ്ചിനീയർ ഒക്കെ വരുമ്പോൾ ഒരു അഞ്ഞൂറ് രൂപ പോക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് പറയും അതാരണം കണ്ടുവരുന്നതാണ് അഞ്ഞൂറ് രൂപ പോക്കിലിട്ട് ഇതിപ്പോൾ എത്രയുള്ളൂ ആണ് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി എഞ്ചിനീയർ ഓക്കെ പറയും മൂന്ന് മീറ്റർ ഉണ്ടേന്ന് അളവ് എഴുതും അയാൾ പോകും എന്നാൽ ഒരു വാസ്തുവിൻ്റെ വിശ്വാസമുള്ള ഒരാൾ വീട് വെക്കുന്ന സമയത്ത് ഇങ്ങനെ മൂന്ന് മീറ്റർ വെക്കുന്ന സമയത്ത് ഈ വാസ്തുവിൻ്റെ ആചാര്യൻ പറയാണെന്ന് കരുത് എന്താണ് മൂന്ന് മീറ്റർ വെക്കണ അല്ലെങ്കിൽ അത് പിശാജവിതീതിക്ക് കടന്നത് വലിയ ദോഷം ഉണ്ടാവും എന്ന് എന്തായി അയ്യോ അത് വേണ്ട ഈ ഈ സ്ഥാപതിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കുറ്റിക്കാരന് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് അത് എൻ്ററി ആക്കാൻ പറ്റുമോ എന്ന് ആരെങ്കിലും ചോദിക്കുമോ ഒരിക്കലും ചോദിക്കില്ല എന്താണ് അത് വിശ്വാസമാണ് അതുകൊണ്ട് ആ വിശ്വാസത്തോട് അപ്ലൈ ചെയ്ത് നിർത്തിക്കൊണ്ട് സാധാരണക്കാരെ ഈ ഒരു ദർശനത്തിലേക്ക് അതായത് പ്രകൃതി പരിപാലനത്തിലേക്ക് കൊണ്ടുവരുന്നു എങ്കിൽ അത് തന്നെയാണ് നമ്മൾ അനുവർത്തിക്കുന്നത് അല്ലാണ്ട് അത് വലിയൊന്നും സംഭവമൊന്നുമല്ല അത് മല ഇങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മലയും നദികളും പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്താ കോടാലി തരും എന്നൊന്നും നമ്മൾ ജലദേവത വരുന്നു പറയുന്നില്ല സത്യസന്ധമായ കാര്യമാണ് അതിനെ പരിപാലിപ്പിച്ചാൽ അതിനെ പരിപോഷിപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതം ഫലവത്താകും നിങ്ങൾക്ക് വേണ്ടതെല്ലാം ആ മലകളും മരകളും മരങ്ങളും നദികളും പക്ഷേ മൃഗാദികൾ നിങ്ങൾക്ക് നൽകും എന്ന് നൂറിൽ നൂറ് ശതമാനം ഉറപ്പ് തരാൻ നമുക്ക് പറ്റും എന്നാൽ നിങ്ങൾ ശൂന്യതയിൽ നോക്കി പ്രാർത്ഥിച്ചാൽ വിഗ്രഹങ്ങളിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ആലയങ്ങളിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ നൂറ് ശതമാനം ഫലം ഉണ്ടാകും അത് എന്തെങ്കിലും കിട്ടുമെന്ന് പറയാൻ നമുക്കാകില്ല നൂറ് ശതമാനം വിട്ട് അമ്പത് ശതമാനം പോലും പറയാൻ നമുക്കാകില്ല നമുക്കാകില്ല നമുക്ക് ഉറപ്പില്ല അതുകൊണ്ടാണ് എന്നാൽ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുന്ന എല്ലാം ഉണ്ടായിരിക്കും ഇതാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു എക്സ്ക്യൂസ് അതുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത് ഈ ഒരു നിയമത്തിൻ്റെ കാര്യം നിയമങ്ങൾ എപ്പോഴും ശാസ്ത്രം എപ്പോഴും കള്ളത്തരം വന്നിരിക്കും വിശ്വാസത്തിൽ കള്ളത്തരം കാണിക്കാൻ ഒരു യഥാർത്ഥ വിശ്വാസിക്കപ്പെട്ടില്ല യഥാർത്ഥ വിശ്വാസം അങ്ങനെ സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്കത് പറഞ്ഞു കൊടുത്താൽ അങ്ങനെ ഒരു പ്രദേശത്തിന് പത്ത് പേരുണ്ടെങ്കിൽ കാടും മലകളും സംരക്ഷിക്കപ്പെടും അപ്പോൾ അല്ല ഇത് ശാസ്ത്രീയമായിട്ടാണെങ്കിലും ഒരു സംശയം ശാസ്ത്രീയമായി ചിന്തിച്ച് പരിപാലിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനും നമ്മളെതിരല്ല ഉദ്ദേശം ഉദ്ദേശമാണെങ്കിൽ നമ്മളുടെ പ്രധാനം ഉദ്ദേശശുദ്ധിയാണ് അതിൻ്റെ ലക്ഷ്യം എന്താ ലക്ഷ്യം നന്നായാൽ മതി മാർഗമല്ല അപ്പോൾ ലക്ഷ്യം രണ്ട് ലക്ഷ്യം രണ്ട് രീതിയിലാണ് പോകുന്നത് ശാസ്ത്രീയമായിട്ടും ഒന്ന് വിശ്വാസപരമായിട്ടും നിലനിർത്താം ലക്ഷ്യം എന്താണ് നമുക്ക് ഈ പ്രകൃതിയെ പരിപാലിക്കാൻ നിലനിർത്തുക എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടല്ല നമ്മളിവിടെ ഒരു സെന്റ് ഭൂമി പോലും വന്നിട്ടില്ല നമുക്ക് വേണ്ടിയിട്ടല്ല വെറും തലമുറയ്ക്ക് ഇപ്പോൾ നിലനിൽക്കുന്നവർക്കും ഈ കാണുന്ന പ്രകൃതി ദുരന്തങ്ങൾ വെള്ളപ്പൊക്കമാകട്ടെ ഇനി വരാൻ പോകുന്ന ഈ വെള്ളപ്പൊക്കം കണ്ടിട്ട് അത്ഭുതപ്പെടണ്ട ഇനി വരാൻ പോകുന്ന മഹാ എന്താ പറയുക വേനലാണ് വരാൻ പോകുന്നത് വെള്ളം കിട്ടാതെ അലയുന്ന ഒരു കാലം വരാൻ പോകുന്ന കാലത്ത് അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു മയിൽ പോലെയുള്ള ഈ പക്ഷികളൊക്കെ ഈ ഭൂമി നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന പ്രധാന കാരണം വരൾച്ചയുടെ ലക്ഷണമാണ് വരൾച്ചയുടെ ലക്ഷണമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ വെള്ളം കണ്ട് കണ്ണ് തള്ളേണ്ട ആവശ്യമില്ല വരാനിരിക്കുന്നത് വലിയ ഒരു വരൾച്ചയുടെ കാലമാണ് അപ്പോൾ അതിന്നൊക്കെ രക്ഷ നേടാൻ നിങ്ങൾക്കൊരേ ഒരു ആശ്രയം ഒരേ ഒരു കാര്യം പറയും അത് പറയലാണ് നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിലെ നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതാണ് അല്ലാണ്ട് വേദ വേദാന്തങ്ങളെക്കുറിച്ച് ഉദ്ഘോഷിക്കുകയെന്നല്ല അതിലൊന്നും കാര്യമില്ല മനുഷ്യൻ എന്നുള്ള കാഴ്ചപ്പാട് ആത്മീയതയ്ക്ക് വേണ്ടി ആത്മാവിന് ആത്മാവിന് വേണ്ടി നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി ചെയ്താൽ മതി ആത്മാവിന് ആത്മാവിന് വേണ്ടതൊക്കെ ആത്മാവിലുണ്ട് കാരണം ആത്മാവ് സ്വീകരിച്ചതാണ് ശരീരം ആ ശരീരത്തിന് വേണ്ടതാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആത്മാവിനായി ഒന്നും ചെയ്യേണ്ടതില്ല ശരീരം ഇല്ലാതാവുന്നതോടുകൂടി ആത്മാവ് സ്വതന്ത്രമാവും ഒരു കുടത്തിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളം പോലെയാണ് വെള്ളം കുടത്തിലിരിക്കും കുടം പൊട്ടിയാൽ വെള്ളം പുറത്തു പോകും ആ വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല വെള്ളം ഒന്നുകിൽ മണ്ണിലേക്ക് ഒഴുകിപ്പോവും അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഒഴുകിപ്പോവും അല്ലെങ്കിൽ ധാവി ആയി പോവും ഇത്രയേ ഉള്ളൂ അതിനുവേണ്ടി വേണ്ടി കഷ്ടപ്പെടുക അതിനുവേണ്ടി ഈ ശരീരങ്ങൾ ഈ പ്രകൃതിദത്തമായ ശരീരങ്ങൾ നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെയും പ്രപഞ്ചത്തിൻ്റെയും ശരീരം നിലനിൽക്കണമെങ്കിൽ ചിലത് വേണം അതുകൊണ്ടാണ് അത്രയും പറഞ്ഞത് ഒന്നിനെയും നിഷേധിക്കുകയല്ല യാഥാർത്ഥ്യങ്ങളെ പറയുകയാണ് എല്ലാത്തിനും ആദ്യം അമ്പലത്തിൽ പോയാൽ നമ്മൾ കൈകോപ്പും ഒരു പള്ളിയിൽ പോയാൽ നമ്മൾ കൈകോപ്പും ഒരു ചർച്ചിൽ പോയാൽ നമ്മൾ കൈകോപ്പും അതെന്തുകൊണ്ടാണ് അതിലെല്ലാം ഈ പ്രകൃതിയെ കാണുന്നു ആ പ്രകൃതിയിലെ അംശങ്ങളെ കാണുന്നു അതെല്ലാം ഈ നാടിനാവശ്യമാണെന്ന് കരുതുന്നു അതുകൊണ്ടാണ് നമ്മൾ കൈകോപ്പുന്നത് അല്ലാണ്ടൊന്നുമല്ല ഒരു മനുഷ്യനെ കണ്ട ഏതൊരു മനുഷ്യനെ ഏതൊരു ജീവജാലത്തെ കണ്ടല്ലേ നമ്മൾ കൈകോപ്പുന്ന ആ ആദരിക്കുന്നു നമ്മൾ ആശ്രമത്തിലെ പ്രാർത്ഥനയെ പ്രാർത്ഥനയിൽ തന്നെ നമ്മൾ വെച്ചിരിക്കുന്നത് പ്രകൃതിയെ ആരാധിക്കുന്നേരം ഈ ലോകത്തെ മുഴുവൻ ആരാധിക്കുന്നതിന് തുല്യമെന്നാണ് നമ്മൾ ആശ്രമത്തിലെ പ്രാർത്ഥനയിലൊരു വരി അപ്പോൾ അതാണ് നമ്മളെ കൺസെപ്റ്റ് നമ്മളതാണ് മുന്നോട്ട് നമ്മുടെ ദർശനം തന്നെ അതാണ് ഉണ്ട് രാമർശൻ മാത്രമല്ല ഓരോ രാമകൃഷ്ണന്മാരും ഓരോ രമമാരും ഒക്കെ മനസ്സിലാക്കുക എന്താണ് നമ്മൾ പറയുന്ന ദർശനം എന്നുള്ളത് സ്നേഹം സൗഹാർദ്ദം വിശ്വസാഹോദര്യം പ്രണയം വിശ്വപ്രണയം പ്രകൃതി പരിപാലനം ഇത്രയേ ഉള്ളൂ അതിനൊരാലയത്തിനും വേണ്ടി കാശലവാക്കേണ്ട ആവശ്യമില്ല നാച്ചുറൽ എന്തുണ്ടോ അതിന് ചെറിയൊരു ആലയം കിട്ടണ്ടെന്നപ്പോഴും പറഞ്ഞിട്ടില്ല ഇതൊക്കെ പരിമിതമായിരിക്കട്ടെ പരിമിതമായിരിക്കട്ടെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്താ പറയുക അദൃശ്യമായി കാണുന്ന ദൈവം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ കൂടി അദൃശ്യമായി നിങ്ങൾ ആരാധിക്കും ദൃശ്യമാകേണ്ട ഈശ്വരനെ നിങ്ങൾ പ്രകൃതിയിൽ കണ്ട് ആരാധിക്കും ഇത്രയൊക്കെ പറയാനുള്ളൂ ഇതൊക്കെ മനസ്സിലാക്കുക ഇപ്പം എന്തായാലും എല്ലാവരെയും ആദിമുത്തൻ ചാത്തപ്പിനും ചണ്ടാളമുത്തപ്പിനും മൂലസ്ഥാനം വരുന്നീലിയമ്മയും മുത്തിപ്പറ്റ കുട്ടിച്ചാത്തം വരുന്ന സേല മക്കളും അനുഗ്രഹിക്കട്ടെ ഈ പറഞ്ഞതൊക്കെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടാണ് ഏഴു ലോകത്തിനപ്പുറം നിൽക്കുന്ന ദൈവത്തെക്കുറിച്ചല്ലാന്ന് കൂടി പറയുന്നു നമ്മളെപ്പോഴും നിങ്ങളെ കൂടെയുണ്ട് നമസ്തേ ഓം നമശിവായ ശിവോഹം ചണ്ടാളം നം ശിവ പൂജയാമി